സൗത്ത് ആഫ്രിക്കയുമായുള്ള ടി ട്വന്റി കൂടി ടീം ഇന്ത്യയുടെ ഈ വർഷത്തെ വൈറ്റ് ബോൾ മത്സരങ്ങൾ അവസാനിക്കുകയാണ് ഇനി ഈ വർഷം ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര മാത്രമാണ് ടീം ഇന്ത്യയ്ക്ക് ബാക്കിയുള്ളത് ഓസ്ട്രേലിയയിൽ അഞ്ചു ടെസ്റ്റുകളുടെ ദൈർഘ്യമേറിയ പരമ്പരയാണ് ടീം ഇന്ത്യ കളിക്കുക ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുമായുള്ള നാല് ടി ട്വന്റികളുടെ പരമ്പര ഇന്ത്യയുടെ പല താരങ്ങൾക്കും ടീമിനൊപ്പമുള്ള അവസാനത്തെ പരമ്പര കൂടിയായി മാറും അടുത്ത വർഷം ഇന്ത്യ ആദ്യം കളിക്കാൻ പോകുന്ന ടി ട്വന്റി പരമ്പരയിൽ പലരെയും കാണാൻ സാധ്യതയില്ല കാരണം പ്രധാന താരങ്ങൾ ഉൾപ്പെടെ ടീമിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കെതിരെ കളിക്കുന്ന താരങ്ങളിൽ ഫോമില്ലാത്ത താരങ്ങളും അവസരം കിട്ടാത്ത താരങ്ങളും തീർച്ചയായിട്ടും പുതിയ സ്ക്വാഡിൽ നിന്നും ഒഴിവാക്കപ്പെടും അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കൻ പരമ്പര തങ്ങളുടെ അവസാന ടി ട്വന്റി മത്സരമാകാൻ സാധ്യതയുള്ള ചില താരങ്ങളും ടീമിലുണ്ട് ഇതിൽ ആദ്യത്തെ താരം അഭിഷേക് ശർമ്മയാണ് കരിയറിൽ ആദ്യ ടി ട്വന്റിയിൽ സെഞ്ചുറി അടിച്ചുതൊഴിച്ചാൽ പിന്നീട് ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിംഗ്സ് അഭിഷേക് ശർമ്മയുടെ ഭാഗത്തു നിന്നും കാണാനായി സാധിച്ചിട്ടില്ല ഓപ്പണിംഗ് റോളിൽ ഇറങ്ങിയിട്ടും അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച ഒരു പ്രകടനത്തിലേക്ക് ഉയരാൻ പറ്റാത്ത സാഹചര്യത്തിൽ വരുന്ന രണ്ട് മത്സരങ്ങളിൽ കൂടി തിളങ്ങാനാവാതെ വന്നാൽ തീർച്ചയായിട്ടും ഇനി ഇന്ത്യൻ ടീമിലേക്ക് അഭിഷേക് ശർമ്മയുടെ ഒരു മടങ്ങി വരവ് ഉണ്ടാകാൻ സാധ്യതയില്ല ഇഷിൻ കിഷനും ഋതിരാജ് ഗേഗ്വാദും ഉൾപ്പെടെ ഓപ്പണിംഗ് റോളിലേക്ക് മികച്ച പ്രകടനങ്ങളുമായി താരങ്ങൾ പുറത്ത് കാത്തുനിൽക്കുകയാണ് നിൽക്കുകയാണ് അടുത്തൊരു താരം ജിതേഷ് ശർമ്മയാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജിതേഷ് ശർമ്മയ്ക്ക് പ്ലേയിങ് ഇലവനിലേക്ക് അവസരം ലഭിച്ചിരുന്നില്ല മിന്നുന്ന പ്രകടനങ്ങളോടെ സഞ്ജു ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയ സാഹചര്യത്തിൽ പരമ്പരയിൽ ജിതേഷ് ശർമ്മയെ ടീമിന് ആവശ്യമില്ലാത്ത സാഹചര്യമാണ് കൂടാതെ ഋഷഭ് പന്ത് കൂടി അടുത്ത പരമ്പരയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ തീർച്ചയായിട്ടും ജിതേഷ് ശർമ്മയ്ക്ക് ഇനി പ്ലേയിങ് ലെവലിലേക്ക് അവസരം ലഭിക്കാൻ സാധ്യതയില്ല അടുത്തൊരു താരം രമൺദീപ് സിംഗ് ആണ് സൗത്ത് ആഫ്രിക്കയുമായുള്ള പരമ്പരയിലാണ് രമൺദീപ് സിംഗിന് ആദ്യമായി അവസരം ലഭിക്കുന്നത് എന്നാൽ റിയാൻ പരാഗ് നിതീഷ് റെട്ടി ശിവം ദുബെ ഇവരെല്ലാം അടുത്ത പരമ്പരയിലേക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിനൊപ്പം മടങ്ങിയെത്തും പരിക്കുമൂലം ഇവർ പുറത്തായ സാഹചര്യത്തിലാണ് രമൺദീപിനെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചത് അതോടന്നെ ഇനി അടുത്തൊരു പരമ്പരയിലേക്ക് അദ്ദേഹത്തിന് അവസരം ലഭിക്കുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ് ഈ ലിസ്റ്റിലെ അടുത്ത താരം ആവേശ് ഖാനാണ് ബുംറ സിറാജ് പോലെയുള്ള സീനിയർ പേസർമാരുടെ അഭാവമാണ് സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിലേക്ക് ആവേശിന് അവസരം നേടിക്കൊടുത്തത് പക്ഷേ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രകടനം അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സീനിയർ താരങ്ങൾ മടങ്ങിയെത്തുമ്പോൾ തീർച്ചയായിട്ടും ആവേശ് ഖാന് ടീമിലെ സ്ഥാനം നഷ്ടമാകുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് ജയ്സ്വാൾ കൂടി മടങ്ങിയെത്തുമ്പോൾ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ എസ് എസ് സി ജയ്സ്വാൾ സഖ്യത്തിനെ ടീം ഇന്ത്യയുടെ സ്ഥിര ഓപ്പണിംഗ് റോളിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതകളാണ് ഇനി കാണുന്നത് വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക